നാട്ടിലെത്തിയതിനു ശേഷം റിട്ടയർഡ് ലൈഫിന് വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഒരു ഫ്ലാറ്റാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അസറ്റിനെ കുറിച്ച് കേട്ടു. അത് വന്നു, ഈ ലൊക്കേഷൻ കണ്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഈ അമ്പലത്തിനടുത്തുള്ള സമീപത്തുള്ള ഈ അന്തരീക്ഷം വളരെ ഇതായിട്ട് തോന്നി. അതുകൊണ്ട് അങ്ങനെ ഇവിടെ ഫ്ലാറ്റ് എടുത്തു. ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും തേർഡ് ഫ്ലോറോടെങ്കിലും എല്ലാം പോയിരുന്നു, അതുകൊണ്ട് സെക്കൻഡ് ഫ്ലോറിലേ കിട്ടിയുള്ളൂ. എങ്കിലും അതെടുത്തു. റിവർ വ്യൂ കുറച്ച് കുറവാണ്, പക്ഷെ എങ്കിലും മറ്റുള്ള അന്തരീക്ഷം വളരെ നല്ലതായതുകൊണ്ട് അതിന് ഞങ്ങളത് എടുത്തു. പിന്നെ അസറ്റിൻ്റെ ഫ്ലാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഞങ്ങളിപ്പം ഈ ഇതൊക്കെ ചെയ്ത് അത് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ വേറെ പല ബിൽഡേഴ്സിൻ്റെ ഇതും വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഹാൻഡിങ് ഇവിടെ ഹാൻഡിലിങ് വളരെ ബെറ്ററായിട്ട് തോന്നുന്നു. കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നീങ്ങുന്നുണ്ട്. അതേമാതിരി ഞങ്ങളിപ്പോൾ ഈ ഫ്ലാറ്റും എനിക്കിഷ്ടപ്പെട്ടു. ചെറിയ ഫ്ലാറ്റാണ്, പക്ഷേ എങ്കിലും എല്ലാ സൗകര്യങ്ങളും അതിൽ ഉണ്ടാക്കി, അതിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ അസറ്റുമായിട്ടുള്ള ഡീലിങ്സ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം എല്ലാം സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. എൻ്റെ തലപ്പത്തുള്ള ഞാൻ കൂടുതൽ ഡീൽ ചെയ്യുന്ന മീനായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. ഞങ്ങളിപ്പം നാളെ താമസം പാലുകാച്ചിലാണ്. പിന്നെ ഉഷയ്ക്ക് എന്തെങ്കിലും പറയാനോ? സെറ്റിനെ കുറിച്ച് പറയുമ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബിൽഡറായത് കാരണം ഇനിയിപ്പോൾ എൻ്റെ അറിവിൽ ആർക്കെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഈ തീർച്ചയായിട്ടും അസറ്റിനെ കുറിച്ച് റെഫർ ചെയ്യണം. ഓൾറെഡി ഞാനിപ്പോൾ ഈ ഫ്ലാറ്റിൽ തന്നെ ഈ ബിൽഡിങ്ങിൽ തന്നെ വേറെ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു, പക്ഷെ അവർക്ക് ടോപ്പിൽ റിവർ വ്യൂ വേണ്ടതുകൊണ്ട് അത് സാധിച്ചില്ല, കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് അവരിനി വേറെ റിവർ വ്യൂ ഉള്ളത് വേണമെന്ന് പറഞ്ഞു. എങ്കിലും അപ്പോൾ എൻ്റെ അറിവിൽ വരുന്നവരെ ഞാൻ ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നുണ്ട്, കാരണം നല്ലൊരു ബിൽഡറായതുകൊണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഫിൽറ്ററായതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും റെഫർ ചെയ്യും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. താങ്ക് യു.